നമസ്കാരം. സുവർണ നിറത്തിൽ തലയുയർത്തി നിൽക്കുന്ന നൂറുകണക്കിന് ക്ഷേത്രങ്ങൾ, ചരിത്രങ്ങൾ നൂറ്റാണ്ടുകൾ പിന്നിലേക്ക് കൊണ്ടുപോകുന്ന അതിശയിപ്പിക്കുന്ന നിർമ്മിതികൾ, സ്തൂപങ്ങളും പഗോഡകളുമായി സഞ്ചരിക്കുന്ന, കണ്ണിൽ അത്ഭുതം നിറയ്ക്കുന്ന ഈ നാട് ബഗാനാണ്. എന്നും കാണുന്ന കാഴ്ചകളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായി ഓരോ നിമിഷവും പഴയതിലേക്കും ഇന്നലകളിലെ മഹത്വത്തിലേക്കും സഞ്ചാരിയെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന ബഗാൻ, സുവർണക്ഷേത്രങ്ങൾക്ക് പേരുകേട്ട മ്യാൻമാറിലെ ബഗാൻ തന്നെ. അതിശയിപ്പിക്കുന്ന ബഗാന്റെ വിശേഷങ്ങൾ നോക്കാം. മ്യാൻമാറിലെ പുരാതന നഗരങ്ങളിൽ ഒന്നായാണ് ബഗാനെ കണക്കാക്കുന്നത്. ചരിത്രങ്ങളും വസ്തുതകളും ഉറങ്ങിക്കിടക്കുന്ന ഈ നഗരത്തിൻ്റെ കഥ പറയാതെ മ്യാൻമാറിൻ്റെ ചരിത്രം പൂർത്തിയാക്കുവാനാകില്ല. സഞ്ചാരികളിലെ ചരിത്രകാരന്മാരാണ് ബഗാനെ കൂടുതലായും തേടിയെത്തുന്നത്. അതിനും കാരണങ്ങൾ പലതുണ്ട്. മ്യാൻമാറിലെ ഏറ്റവും വിശുദ്ധമായി കരുതുന്ന നഗരങ്ങളിലൊന്നും ബഗാനാണ്. പഗാൻ എന്നും ബഗാൻ അറിയപ്പെടുന്നുണ്ട്. പഗാൻ രാജവംശത്തിൻ്റെ തലസ്ഥാനം 1297 വരെ ബഗാൻ ആയിരുന്നുവെന്നാണ് ചരിത്രം പറയുന്നത്. ഇന്നത്തെ മ്യാൻമാറിൻ്റെ ഏകദേശം എല്ലാ ഭാഗങ്ങളും ഇതിൽ ചേർന്നിരുന്നു. അക്കാലത്ത് ബുദ്ധ പഠനങ്ങളും മറ്റും നടത്തിയിരുന്ന പ്രധാന സ്ഥാനം കൂടിയായിരുന്നു ഇത്. അക്കാലത്തെ പ്രധാന നഗരങ്ങളിൽ നിന്നും സംസ്കാരങ്ങളിൽ നിന്നും പഠന ആവശ്യങ്ങൾക്കും മറ്റും ആളുകൾ ഇവിടെ ധാരാളമായി എത്തിച്ചേർന്നിരുന്നു. ഇന്ത്യ, ശ്രീലങ്ക, ഖേമർ സാമ്രാജ്യം എന്നിവിടങ്ങളിൽ നിന്നുള്ള സന്യാസിമാരും വിദ്യാർത്ഥികളുമായിരുന്നു ഇവിടെ ഏറ്റവും അധികം എത്തിയിരുന്നത്. ബഗാന്റെ സുവർണകാലത്ത് ഇവിടെ 10,000-ത്തോളം ക്ഷേത്രങ്ങളും പഗോഡകളും ഉണ്ടായിരുന്നതായി ചരിത്രം പറയുന്നു. ഭരണാധികാരികളും പ്രജകളും ഒത്തുചേർന്നായിരുന്നു ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയിരുന്നത്. 1044 മുതൽ 1287 വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു ഇത്. പിന്നീട് കണ്ടത് ഈ നാടിൻ്റെ തകർച്ചയായിരുന്നു. പലവിധ കാരണങ്ങളാൽ ബഗാൻ തലസ്ഥാന നഗരമല്ലാതെയായി മാറി. പുരാതന കാലം മുതൽ തന്നെ ബഗാനെ ആളുകൾ സ്നേഹപൂർവ്വം വിളിച്ചിരുന്നത് ക്ഷേത്രങ്ങളുടെ കടൽ എന്നായിരുന്നു. അത്രയധികം ക്ഷേത്രങ്ങളുടെ സാന്നിധ്യം തന്നെയായിരുന്നു ഇതിന് കാരണം. കംബോഡിയയിലെ അങ്കോട്ട് വാർട്ടിനെയാണ് ഈ ക്ഷേത്രങ്ങളുടെ ചിത്രം ആദ്യം മനസ്സിൽ കൊണ്ടുവരുന്നത്. ബുദ്ധമതത്തിൻ്റെ സ്വാധീനമേറെയുള്ള ഇവിടെ എല്ലാം ബുദ്ധക്ഷേത്രങ്ങളാണ് കാണുവാൻ സാധിക്കുക. ആനന്ദക്ഷേത്രം, താറ്റ് ബിനു ക്ഷേത്രം, മ്യാൻ കബാറ ക്ഷേത്രം തുടങ്ങിയവയാണ് ഇവിടുത്തെ പ്രധാന ക്ഷേത്രങ്ങൾ. ബഗാനിലെ ഏറ്റവും പുണ്യക്ഷേത്രങ്ങളിലൊന്നാണ് ഈനന്ദ ക്ഷേത്രം. പഗാൻ രാജവംശത്തിലെ ക്യാൻസിറ്റ രാജാവിൻ്റെ കാലത്ത് 1105 AD ക്ഷേത്രം നിർമ്മിക്കപ്പെടുന്നത്. കുടയാൽ പൊതിഞ്ഞ മുകളിൽ ഒരു ചെറിയ പഗോഡയിലേക്ക് നയിക്കുന്ന നിരവധി മട്ടുപ്പാവുകളുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ ഘടനയാണ് ഇതിനുള്ളത്. എല്ലാ നഗരങ്ങളുടെയും തകർച്ചകളുടെയും അടിസ്ഥാനം 22,209 ക്ഷേത്രങ്ങളും പഗോഡകളും മാത്രമാണ് ഇവിടെ അവശേഷിക്കുന്നത്. 1904 1975 ഇടയിൽ മാത്രം 400-ലധികം ഭൂകമ്പങ്ങൾ ഇവിടെ സംഭവിച്ചു. 2016 August 24 ഭൂകമ്പവും ബഗാനെ മോശമായി തന്നെ ബാധിച്ചു. എല്ലാത്തിനും ഒടുവിൽ ഇന്ന് 22,250 ക്ഷേത്രങ്ങളും പഗോഡകളും മാത്രമാണ് ഇവിടെ അവശേഷിക്കുന്നത്. ചരിത്രത്തോട് ചേർന്ന് നിൽക്കുന്ന ഇടമായതിനാൽ തന്നെ അതിൻ്റെ എല്ലാ പ്രാധാന്യവും ഈ പ്രദേശത്തിനുണ്ട്. 2019 July 6 യുനെസ്കോ ബഗാനെ ലോക പൈതൃകങ്ങളുടെ പട്ടികയിൽപ്പെടുത്തിയത്. ഇവിടുത്തെ മിക്ക നിർമ്മിതികളും 11-12 നൂറ്റാണ്ടുകൾക്കിടയിലുള്ളവയാണ്. 12 നൂറ്റാണ്ടുകളിലായി 55 രാജാക്കന്മാരാണ് ഈ പ്രദേശം ഭരിച്ചത്. സ്വർണ്ണത്തിളക്കത്തിന് ഏറെ പ്രസിദ്ധമാണ് മ്യാൻമാർ. ക്ഷേത്രങ്ങളാകട്ടെ മിക്കവയും സ്വർണത്തിലാണ് അലങ്കരിച്ചിരിക്കുന്നത്. ഏതെങ്കിലും ഒരു ഭാഗം സ്വർണത്താൽ അലങ്കരിക്കാത്ത ഒരു ക്ഷേത്രമില്ല എന്ന് തന്നെ പറയാം. തങ്ങളുടെ കയ്യിലുള്ള കാര്യങ്ങളിൽ ഏറ്റവും പരിശുദ്ധം സ്വർണമായതാണെന്നും അത് ദൈവത്തിനുള്ളതുമാണ് എന്ന ചിന്തയുടെ ബാക്കിയാണ് ഇവിടുത്തെ ക്ഷേത്രത്തിലെ സ്വർണ്ണതിളക്കമായി കാണുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.